അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2967. ഇന്നത്തെ വിഷയം മനസ്സ് തകരുമ്പോൾ നമുക്ക് കരുത്ത് പകരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അജബല്ലി അമ്രിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം വളരെ അത്ഭുതമാണ്, വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതമാണ്. ഇന്ന അമ്രഹു കുല്ലഹു ഖൈർ, നിശ്ചയം അവൻ്റെ എല്ലാ കാര്യവും ഖൈറാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ ഏത് ഘട്ടവും ഏത് അവസ്ഥയും അവന് ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. എന്നാൽ ഈ ഒരു സാഹചര്യം, ഇത്തരമൊരു ഗുണം, നന്മ, അത് മുഅ്മിനായ മനുഷ്യനല്ലാതെ മറ്റൊരാൾക്കും ഇല്ല. എല്ലാം ഖൈറാകുന്നൊരു സാഹചര്യം, അത് മുഅ്മിനിന് മാത്രമേ ഉള്ളൂ. ഇൻ അസാബത്തുഹു സറാഉ ശക്കറ, അവന് സന്തോഷങ്ങൾ വന്നാൽ, സന്തോഷഘട്ടം വരുമ്പോൾ അവനെ നന്ദി ചെയ്യും, നന്ദിയുള്ളവനാകും, അള്ളാഹുവിന് ശുക്ർ ചെയ്യും. അതൊരു വിശ്വാസിയുടെ കാര്യമാണ്. ഫക്കാന ഖൈറലഹു, അപ്പം അത് അവന് ഖൈറായിരിക്കും, കാരണം നന്ദി ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അള്ളാഹുവിൽ നിന്ന് നിഅമത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. വൈൻ അസാബത്തുഹു ദറാഉ, ഇനി അവന് വല്ല പ്രയാസവും വന്നാൽ, മുഅ്മിനായ മനുഷ്യന് വല്ല പ്രയാസവും പ്രതിസന്ധിയും വേദനയും വിഷമവും വന്നാൽ, സബറ അവൻ ക്ഷമിക്കും, ഫക്കാന ഖൈറലഹു, അപ്പോൾ അത് അവന് ഖൈറായി മാറും. പ്രതിസന്ധി വരുമ്പോഴും അവൻ ക്ഷമിക്കും, അപ്പോൾ അവനത് ഖൈറായിട്ട് മാറും. സന്തോഷം വരുമ്പോൾ അവൻ നന്ദി ചെയ്യും, അതും അവന് ഖൈറാണ്. ആ പ്രതിസന്ധിയായാലും വിഷമമായാലും സന്തോഷഘട്ടമായാലും ഒക്കെ മുഅ്മിനായ മനുഷ്യന് ഖൈറ് തന്നെയാണുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തകരുന്ന, മനസ്സ് വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ സമയത്ത് നമുക്ക് കരുത്ത് പകരുന്നത് നമ്മുടെ ഈമാനാണ്. ഈമാൻ നന്നായിട്ടുണ്ടോ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പറ്റും. അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഈമാൻ അതൊരു വല്ലാത്ത കരുത്ത് പകരും. അതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റു പലരും ചെയ്യുന്നത് പോലെ വിഷമങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ള തോന്നൽ പലർക്കും ഉണ്ടാകുന്നത്. അതില്ലാതിരിക്കുന്ന ഈമാൻ്റെ കരുത്തുകൊണ്ടാണ്. ഈമാൻ്റെ കരുത്ത് കുറയുമ്പോഴാണ് അത്തരം ദുഷിച്ച ചിന്തകളിലേക്ക് മനുഷ്യൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ അത് ഉറച്ചതാക്കുക, അള്ളാഹുവിനെ അചഞ്ചലമായി വിശ്വസിക്കുക, എല്ലാറ്റിനും പ്രതിഫലം അള്ളാഹു തആല നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹു തആല നമ്മെല്ലാവരെയും ഈമാൻ ശക്തമായി കൊണ്ടു നടക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.